കർമാനുസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായതോടെ അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങളുടെ മുഖത്തേറ്റ അടി. ബില്ലിനെ എതിർത്ത് കൂടെ നിൽക്കുമെന്ന് കരുതിയവരൊക്കെ അവസാന നിമിഷം കാലുമാറിയതോടെ പ്രതിപക്ഷങ്ങൾ സഭയിൽ കണ്ണുതള്ളി നിന്നുപോയി. വിവാദമായ പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിലും വോട്ടിനിട്ടപ്പോൾ പ്രതീക്ഷിച്ചത്ര വോട്ട് ലഭിക്കാതെ പ്രതിപക്ഷം. 223 അംഗ രാജ്യസഭയിൽ 110 വോട്ടുകൾ ബില്ലിനെതിരെ രേഖപ്പെടുത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷ നിരയും. എന്നാൽ 99 പേർ മാത്രമാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഇതോടെ കോൺഗ്രസും പ്രതിപക്ഷങ്ങൾക്കും തലയിൽ കൂടി മുണ്ടിട്ട് ഓടുകയല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥ. 124-130 വോട്ടുകൾ ലഭിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. 125 MPമാർ അനുകൂലിച്ചതോടെ ഇതേറെക്കുറെ ശരിയായി. 121 വോട്ടാണ് ബില്ല് പാസ്സാകാൻ വേണ്ടിയിരുന്നത്. അടുത്തിടെ പ്രതിപക്ഷ നിരയിലേക്കെത്തിയ ശിവസേനയുടെ MPമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് പ്രതിപക്ഷത്തിന് ക്ഷീണമായി. ബില്ലിനെക്കുറിച്ചുയർത്തിയ ആശങ്കകൾ സർക്കാർ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ശിവസേനയുടെ MPമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ഇത് ശിവസേനയുടെ വെറും നാടകം മാത്രമാണെന്ന സൂചനകൾ ഉയരുകയാണ്. എന്നാൽ ബില്ലിനെ പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിലും അതിന് സാധിക്കാത്തതിനാൽ രാജ്യസഭയിൽ നിന്നുള്ള സേനയുടെ ഇറങ്ങിപ്പോക്ക് വെറും നാടകീയത മാത്രമാണെന്ന സൂചനകൾ ഉയരുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPIക്ക് രാജ്യസഭയിൽ 64 MPമാരാണ് ഉള്ളത്. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TRS, CPM എന്നീ പാർട്ടികളുടെ 46 കൂടി ചേർത്ത് 110 വോട്ടാണ് പ്രതീക്ഷിച്ചിരുന്നത്. NCPയുടെ 2 അംഗങ്ങളും സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂലിൻ്റെയും ഓരോ അംഗങ്ങളും സഭയിൽ എത്തിയില്ല. ഇതോടെ കോൺഗ്രസിൻ്റെ അടിപതറുകയായിരുന്നു. പൗരത്വ ബില്ലിൽ ഇതുവരെയും ശിവസേന നിലപാട് വ്യക്തമാകാതെ മലക്കം മറിയുകയാണ്. ശിവസേനയുടെ നിലപാട് പൗരത്വ ബില്ലിനെ പിന്തുണയ്ക്കുക എന്നതാണ്. എന്നാൽ കോൺഗ്രസ് NCP സഖ്യത്തിൻ്റെ കൂട്ടുപിടിച്ചതോടെ സ്വന്തം നിലപാടുകൾ പോലും വിഴുങ്ങുകയാണ് ശിവസേന. ബില്ലിനെ പിന്തുണയ്ക്കണമെന്നുണ്ട്, പക്ഷേ പിന്തുണച്ചാൽ കോൺഗ്രസ് NCP സഖ്യം കണ്ണുരുട്ടും. അതുകൊണ്ടാണ് സേനയിലെ MPമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചനകൾ. BJPയെ ഒതുക്കാൻ ഒപ്പം നിൽക്കുമെന്ന് കരുതിയവരൊക്കെ അവസാന നിമിഷം ചുവടുമാറിയതോടെ കോൺഗ്രസ് രാജ്യസഭയിൽ വിയർത്തുപോയി. BJPയെ ഒതുക്കാൻ നോക്കുന്ന പ്രതിപക്ഷങ്ങൾക്കിടയിൽ പോലും ഐക്യമില്ല. പ്രതിപക്ഷങ്ങളുടെ ഈ ഐക്യമില്ലായ്മ തന്നെയാണ് BJPയുടെ വളർച്ചയെ സഹായിക്കുന്നതും. BJP നേതൃത്വത്തിലുള്ള NDAയിലെ അംഗങ്ങളായ ജനതാദൾ യുണൈറ്റഡ്, ശിരോമണി അകാലിദൾ, AIADMK എന്നീ പാർട്ടികൾക്കു പുറമെ ബിജു ജനതാദളും TDPയും YSR കോൺഗ്രസും മറ്റ് സ്വതന്ത്രന്മാരും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. BJPയും സഖ്യകക്ഷികളും ഒന്നിച്ചു നിന്നതോടെ പൗരത്വ ബിൽ നിഷ്പ്രയാസം രാജ്യസഭയും കടന്നു. ബില്ല് ലോക്സഭ കടക്കാനായെങ്കിലും രാജ്യസഭ കടക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷങ്ങളുടെ വെല്ലുവിളി. എന്നാൽ ആ വെല്ലുവിളികളെ വാക്കുകളിലൂടെയല്ല, പ്രവർത്തികളിലൂടെ നേരിടുകയായിരുന്നു BJP. BJPയുടെ മിന്നുന്ന ജയം തന്നെയാണ് പൗരത്വ ഭേദഗതി ബിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ ഒന്നൊന്നായി പാലിക്കുകയാണ് മോദി സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.